നമ്മൾ പാലക്കാട് ജില്ലയിലേക്ക് കയറി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ മനോഹരമായ നിളാനദിയാണ്, അതായത് ഭാരതപ്പുഴ. പുണ്യനദിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയെ, നിളാനദിയെ. ഇപ്പോൾ ഞാൻ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് നിൽക്കുവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല വീതിയുള്ള ഒരു നദിയാണ് ഭാരതപ്പുഴ. പക്ഷേ ഇപ്പോൾ ഒരുപാട് മണൽത്തിട്ടകളും, അപ്പോൾ വേനലൊക്കെ ആകുമ്പോൾ മണലിങ്ങനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങനെ ഇപ്പോഴേ കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ ഇങ്ങനെ ചെടികളും, ഇങ്ങനെ ഒരു പുൽച്ചെടിയാണത്, നല്ല വൈറ്റ് കളറിലെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല ഈ നിളയുടെ ഒഴുക്കും നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഇങ്ങനെ ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കി ഒഴുകുന്ന കാഴ്ച. ഈ നിളാനദിയുടെ ഭംഗി ആസ്വദിച്ച് അതിൻ്റെ തീരത്ത് കൂടി ഇങ്ങനെ ഞാൻ നടക്കുകയാണ്. ഓ, എന്ത് നല്ല രസമായ സ്ഥലം, രസകരമായ ഒരു ഒരു സായം സന്ധ്യയിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിരുന്നാൽ, എനിക്ക് തോന്നുന്നു ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് ആൾക്കാരും ക്രിയേറ്റീവായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രചോദനം നൽകിയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിളാനദിയെ കഥാപാത്രമാക്കിക്കൊണ്ട് തന്നെ എത്ര എത്ര രചനകൾ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വന്നിങ്ങനെ നിൽക്കുമ്പോൾ. ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ തേടി നടക്കുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോട്ടൽ പരിസരം, അതായത് ജയഭാരത് ഹോട്ടൽ. ഇതൊരു കുഞ്ഞു കടയാണ്, പക്ഷേ ഇവിടെ വന്നു പോകുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം വളരെ വളരെ എന്താ പറയുക, വി ഐ പീസും അതിനെക്കാട്ടിലും മേളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെയാണ്. അതായത് കലാകാരന്മാർ, സിനിമാ താരങ്ങൾ, പിന്നെ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുന്നവർ, മന്ത്രിമാർ, എല്ലാവരും വരുന്നൊരു സ്ഥലം, സാഹിത്യകാരന്മാർ. അപ്പോൾ ഇവിടുത്തെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് പ്രസിദ്ധം: ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി, രണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം. നമസ്കാരം. ഇതാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മ എന്ന് പറയുന്നത് ശ്രീമാധവി അമ്മ. നാല് മക്കളും അല്ലേ, ഒരു നാല് ആൺകുട്ടികളും ഒരു മകളും. ഓക്കെ, ഹസ്ബൻഡ് തുടങ്ങിയ സ്ഥാപനമാണ്, ശ്രീ വേലു എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അദ്ദേഹം ഇപ്പം ഇല്ല, 8 വർഷമായി മരിച്ചിട്ട്. പിന്നെ 1957 57 ഇത് തുടങ്ങിയത്, അപ്പോൾ ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ ആയിട്ടുണ്ടാവും, പാരമ്പര്യമുള്ള ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വലിയ എന്താ പറയണ്ടത്, ഞാൻ ഒരുപാട് വായിച്ചു, എന്താ പറയുക, കേട്ടറിഞ്ഞു, ഒത്തിരി ഒത്തിരി ആളുകൾ വന്നു പോകുന്ന സ്ഥലം, അങ്ങനെ തേടി പിടിച്ച് വന്നതാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല കണ്ടെത്താനായിട്ട്. മാനിയംകുളം വന്നു കഴിഞ്ഞാൽ ഇത് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ജയഭാരത്. അപ്പോൾ അമ്മയുടെ കൈപുണ്യവും പെരുമാറ്റവുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സക്സസ് ഫോർമുല എന്നാണ് പറയുന്നത്. അതെ, അല്ല, മറ്റുള്ളവർ പറയണം, അതാണ് വേണ്ടത്. ശരി, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ കൂട്ടുകാർ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല സ്വാദാണെന്ന്. പിന്നെ പപ്പടവട അല്ലേ, അത് എടുത്തു പറയുന്നൊരു കാര്യം. അല്ലാണ്ട് എല്ലാം തന്നെ നല്ലതാണ്, ചായ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നു, ചായയുടെ രുചി നാക്കിൽ നിന്നും പോകില്ല എന്ന് പറയും കുറേ നേരത്തേക്ക്. എന്തായാലും എനിക്ക് ആ പപ്പടവട ഒന്ന് കണ്ടാൽ കൊള്ളാം. ശരി, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ പപ്പടവടയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു മിസ്സസ് മാധവി അമ്മ. അതെ, ഇത് ഉപ്പ് ചേർക്കാൻ പോകണം, അതായത് കുറച്ച് കാര്യങ്ങൾ അരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് പച്ചരി കുതിർത്ത് അരച്ചത്, കൂട്ടത്തിൽ മുളകും കൂടി ചേർത്ത്, വറ്റൽ മുളകും കൂടി ചേർത്ത് അരച്ചെടുത്താണ്. കുരുമുളക് ചേർത്തിട്ടുണ്ടോ? കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് അരച്ചു. അതിലേക്ക് ഇനി ഇച്ചിരി കട്ടിയിൽ അരച്ചെടുത്തു, ഇനി അതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ആയിക്കോട്ടെ. ഒരു ഓറഞ്ച് കളറാണ് നമ്മുടെ മാവിന്. ഇനി അതിലേക്ക് ഇത് എള്ളും ജീരകം കഴുകിയെടുത്തു. ഇത് നല്ല ജീരകവും എള്ളുമാണ്, രണ്ടും കൂടി കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇപ്പോൾ വൃത്തി ഒരു പ്രധാന ഘടകമാണ് ഇതിൽ. ഇപ്പോൾ നല്ല കത്തിക്ക്. ഇത് വറ്റൽ മുളക് കുതിർത്തതും പച്ചരി കുതിർത്തതും, പച്ചരി കുതിർക്കുന്നതിന് ഒരു സമയമുണ്ടല്ലേ, ഒരു മണിക്കൂർ കൂടുതൽ. ആ, കൂടുതൽ കുതിർന്നാൽ എണ്ണ കുടിക്കും, എണ്ണ കുടിക്കും എന്ന് പറയും. എണ്ണ പിന്നെ കുറച്ച് നേരം വയ്ക്കാൻ പാടില്ല, ഉടനെ ഉണ്ടാക്കണം, കുളിക്കാൻ പാടില്ല. ആ, ഇനി ഈ അരച്ച മാവിലേക്ക് ഒരല്പം, ഇപ്പോൾ പച്ചരി അരച്ചാണല്ലോ അല്ലേ, കുറച്ച് കടലമാവ്, അപ്പോൾ അരച്ചപ്പോൾ കഴുകിയെടുത്ത വെള്ളമാണ് അല്ലേ ഇത്. ആ, കുറച്ച് വെള്ളത്തിൽ ഇനി കുറച്ച് ചേർക്കാം, ഇനി അതിലേക്ക് കടലമാവും കൂടി ചേർക്കും.
അല്പം കടലമാവ്, അര കിലോ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചാൽ കാൽ കിലോ കടലമാവ്, അതാണ് അത് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നു. കണ്ടല്ലോ, ഓക്കെ. ഇതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ, അതെ അതെ, ഇതിപ്പോൾ ഇച്ചിരി കത്തിയിൽ അരച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ആ കല്ല് കഴുകിയ വെള്ളത്തിൽ ആണ് ഈ കടലമാവ് ഒന്ന് കലക്കുന്നത്. എന്നിട്ട് അത് ഇതിലേക്ക് യോജിപ്പിക്കും. ഇനിയും വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ പപ്പടത്തിൻ്റെ കാര്യമാണെങ്കിൽ, പപ്പടം ഒരു കുറച്ച് വലിപ്പമുള്ള പപ്പടമാണ്. പിന്നെ അത് ഉണക്കണം അല്ലേ, അതൊന്ന് നന്നായിട്ട് ഉണക്കണം. പെട്ടെന്നാണെങ്കിൽ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചാലും ഉണങ്ങി കിട്ടും, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുക. അതിൽ മൂന്നാല് ഓത്തയിടണം കാര്യം, അല്ലെങ്കിൽ അത് ബബിൾ ചെയ്ത് വരും, നല്ല കൊമ്മിളിച്ച് വരും, അത് പാടില്ല. ഓക്കെ, അതിൻ്റെ ഒരു അയവ് നോക്കുകയാണ്. അത് ഒരു എക്സ്പേർട്ടിൻ്റെ കൈകളിൽ കൂടെ പോകുമ്പോൾ പിന്നെ അറിയാൻ പറ്റുമല്ലോ. ആ ഇതാണ് അയവ് അല്ലേ, ആ കുറച്ച് ലൂസായിട്ട്. ഓക്കെ ഓക്കെ, വിറകടുപ്പ്. അപ്പോൾ ശരിക്കും നാടൻ രീതിയിൽ, പിന്നെ വലിയ ഉരുളിയിലാണ് എണ്ണ വെച്ചിരിക്കുന്നത്. പിന്നെ എണ്ണ നല്ല ചൂടാകണം, ചൂടായിക്കഴിഞ്ഞാൽ പിന്നെ തീ ക്രമീകരിക്കുക. അതൊരു ചൂട് പിന്നെ ഒരുപാട് അങ്ങോട്ട് പുകയാൻ പാടില്ല, അത് ചൂടാകാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിന് പപ്പടം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അമ്മ പിന്നെ മക്കള് നാല് പേരിൽ ഇപ്പൊ മൂന്ന് പേര് ഇപ്പൊ സ്ഥലത്തുണ്ട്, മൂന്ന് പേര് ഇവിടെയുണ്ട്. ഇദ്ദേഹം ഇതിലെ കലാകാരൻ. ഇപ്പോ വിക്കി ശ്രീരാമേട്ടൻ്റെ വേറിട്ട കാഴ്ചകളില് ടീച്ചർ ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് സത്യത്തിൽ. അരങ്ങിൽ നിന്നും അടുക്കളയിലേക്ക്, പിന്നെ അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക്, എങ്ങനെയാണെങ്കിലും പറയാം, കാര്യം കലാമണ്ഡലത്തിന്റെ പ്രോഡക്റ്റാണ്. എല്ലാ കലാരൂപങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതേസമയം പാചകത്തിലുള്ള താല്പര്യം ഈ കാര്യം അമ്മയെ സഹായിക്കുന്നു. അമ്മയ്ക്ക് ബെസ്റ്റ്, അമ്മയുടെ അവാർഡിലൊക്കെ അമ്മ. ഇവരെല്ലാവരും ഒരു മാതൃകാ കുടുംബമാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു.